അവനോട് വിട പറയുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ബസ്സിന് ഡൽഹിക്ക് ഡൽഹിയിൽ നിന്ന് ട്രെയിനുമാണ് ഇവിടുന്ന് ഇന്നത്തെ യാത്ര. എന്തായാലും നമ്മുടെ ഈ യാത്രാ വീഡിയോയിലേക്ക് അതുപോലെ തന്നെ ഇന്നത്തെ ലക്നൗ യാത്ര അല്ലെ ലക്നൗ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലെറ്ററാണ് ഞാൻ മുകളിൽ നിന്ന് നിങ്ങൾ കാണിച്ചു തന്നെ കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ നമ്മുടെ ലുലുമാണിൻ്റെ ഫ്രണ്ടേജിൻ്റെ ഒരു വ്യൂ നമുക്ക് ഒന്നിച്ച് കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടോയിലാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്, നല്ല ദൂരത്തിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഏകദേശം സെൻട്രൽ പോയിൻ്റ് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത്ര സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണ്, അത്ര ദൂരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടോറിക്ഷയിൽ കയറി ഇപ്പോൾ പോകുന്നത്. നൈറ്റിൽ നൈറ്റിൻ്റെ ഒരു വ്യൂ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ സെറ്റപ്പുകൾ എങ്ങനെയാണ്. ഇത്രയും ലെങ്ത് ഉണ്ട്. കാണുന്നത് ലോക്കൽ കടകളാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇവിടുത്തെ ലോക്കൽ കടകൾ. ടൗണിന് നടുക്കുള്ളതാണ് കൂട്ടുകാരൻ. ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറും. നമ്മൾ അർജുംകുഞ്ച് റോഡിലേക്ക് കയറി. ഇതാണ് പകലുള്ള ഇവിടുത്തെ കാഴ്ച. രാത്രിയിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഇന്ന് എന്തായാലും സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളിവിടുന്ന് തിരിച്ചു പോരുക. ഇവിടുന്ന് ഡൽഹിക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, കേരളത്തിലേക്ക് പോരുന്നത്. നമ്മൾ തിരികെ പോരാനായിട്ട് ഇൻ്റർസിറ്റി ബസ്സിൻ്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ബസ് വരുന്ന സമയമുണ്ട്. ഇൻ്റർസിറ്റി ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഡൽഹിയാണ്. നൈറ്റ് നാളെ രാവിലെ ഡൽഹിയിലെത്തും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആഗ്രയാണ് സ്ഥലം. ഇവിടുത്തെ ഒരു ടോൾ ബൂത്താണ്. ഹരിയാന ബോർഡറാണ്. ഇവിടുന്ന് നമ്മൾ ഹരിയാനയ്ക്ക് കയറുവാണ്. ഇതാണ് നമ്മുടെ നോയിഡ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇവിടെയാണ് നമ്മുടെ സാധാരണ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ നടക്കാറുള്ളത് നോയിഡയിൽ. ഇതിന് അകത്തേക്ക് കയറാനുള്ള ഒരു ടൈമും ഇവിടെ നിർത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾക്ക് ഫ്രഷ് ആവാനുണ്ട്. നമ്മൾ വരുന്ന വഴിയാണ്. അപ്പം ഇനിയൊരു ദിവസം നമുക്ക് ഡൽഹിക്ക് വരുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പരിസരമൊക്കെ വിശദമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാമെന്നും അത്യാവശ്യം വിശ്രമിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് ബാക്കി യാത്രയിൽ കാണാം. ഇതാണ് ഇപ്പം നിലവിൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പണിംഗ് ഏരിയ. ഇതാണ് എൻട്രിയാണ്. ഇവിടുത്തെ തിരക്ക് ഇതാണ്. ഇത്ര തന്നെ നമ്മൾ തിരക്കൊക്കെ ഒഴിഞ്ഞിങ്ങനെ വരുമായിരുന്നു. ലക്നൗവിലെ തിരക്ക് കഴിഞ്ഞ് അവിടുന്ന് ഫ്രീ ആയിട്ട് ഏകദേശം നമ്മളൊരു ആറ് ആറ് പത്തായിരത്തിന് ഇവിടെ എത്തി. ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയി നമ്മളൊന്ന് പുളിയെല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ തിരിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനകത്ത് അഞ്ചേമുക്കാലാണ് ട്രെയിൻ. നമ്മുടെ കേരളത്തിലേക്കുള്ള യാത്ര നിസാമുദ്ദീനിൽ നിന്നുള്ള ട്രെയിനിൽ കയറി മംഗള എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. മുന്നോട്ടുള്ള യാത്രാ വിശേഷങ്ങളും കാഴ്ചകളും ഇനിയുണ്ട്. രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലൂടെയുള്ള യാത്രയിൽ വിവിധ പ്രദേശങ്ങളിലുള്ള കൃഷിയും മറ്റും നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ കൃഷിഭൂമികൾ കടന്ന് നമ്മളെത്തിയിരിക്കുന്ന ചമ്പൽ കാടുകളിലാണ്. ഏകദേശം 70-80 കാലഘട്ടങ്ങളിൽ യാത്രികരുടെ എന്നല്ല ട്രെയിൻ യാത്രികരുടെയും പേടി സ്വപ്നമായിരുന്ന ചമ്പൽ കാട് കൊള്ള എന്ന് നടന്നിരുന്ന പ്രദേശമാണിത്. ഇവിടെ വിക്രം മല്ലയ്യയ്ക്ക് ശേഷം ഭൂലൻ ദേവിയുടെ വിഹാര കേന്ദ്രമായിരുന്നു. ഏകദേശം 2000 ശേഷമാണ് ഹിമത്തിന് കീഴടങ്ങി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. വിന്ധ്യ പർവ്വതത്തിലെ ജനവ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയൊരു നദിയാണ് ചമ്പൽ നദി. ചമ്പൽ നദിക്ക് കുറുകെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
വലിയൊരു നദി തന്നെയാണ് ചമ്പൽ നദി. മധ്യപ്രദേശ് വിന്ധ്യ പർവ്വതത്തിലെ ജനൈവ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഇന്ത്യയിലെ ഒരു വലിയ നദിയാണ്. യമുന നദിയിലെ ഒരു പോഷക നദിയാണിത്. പുരാണങ്ങളിൽ ചാർമണ്യാദി എന്നാണ് ഈ നദിയെ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അധികം മലിനീകരിക്കപ്പെട്ടിട്ടില്ലാത്ത നദികളിൽ ഒന്നാണിത്. 400 കിലോമീറ്ററിൽ അധികം ചമ്പൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനകത്തു കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. പുരാണ പ്രസിദ്ധമായ ക്ഷിപ്ര നദി ചമ്പൽ നദിയിലാണ് ലയിക്കുന്നത്. ഏകദേശം 1024 കിലോമീറ്ററോളം ചമ്പൽ നദിക്ക് നീളമുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞ് കൃഷി സ്ഥലങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഈ പ്രദേശത്തു കൂടിയാണ് നമ്മുടെ യാത്ര. ഇവിടെ നിന്നും നമ്മൾ ഏകദേശം ഈ കാടുകളും ചുറ്റി ചമ്പൽ നദിക്ക് കുറുകെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകവേ ഒരു വനപ്രദേശം, അധികം നിബിഡ വനം എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു വനപ്രദേശം നമുക്ക് മുന്നിൽ കാണാൻ ഇടയായി. അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് താഴ്ഭാഗത്തായിട്ടൊരു നദിയും ഇതുപോലെ ഒഴുകുന്നുണ്ട്. അത്ര വലിയ നദിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വെള്ളമുള്ള ഒരു നദിയാണ് കണ്ടത്. അതിൻ്റെ പേരറിയില്ല. എന്തായാലും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ മറ്റൊരു കാഴ്ചയാണ്. എല്ലാവരും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം ആ കാടെല്ലാം കടന്ന് വിവിധ പ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ കണ്ട് വൈകുന്നേരമായത് നമ്മൾ അറിഞ്ഞതേയില്ല. അത്രമാത്രം ആസ്വാദനകരമായ ഒരു യാത്രയായിരുന്നു ഇത്. അടുത്ത ദിവസം രാവിലെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയത് ടാൻസി ജംഗ്ഷനിലുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. മനോഹരമായ ഒരു കാഴ്ചയാണത്. കാരണം ഇതിന് മുകളിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. 6-ലൈൻ ഹൈവേ ഇതിന് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ട്രെയിനിൽ നിന്ന് തന്നെ രാവിലെ കാണാൻ സാധിക്കുന്ന ഒരു അമ്പലം കൂടിയാണിത്. വളരെ പ്രശസ്തമായ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണിത്. ഒന്ന് വെളിയിലിറങ്ങിയ ഞങ്ങൾ മഹാരാഷ്ട്ര കേരള ഈ സ്ഥലത്തിന്റെ പേര് ഖേദ്
ഒരുപാട് മലഞ്ചെരുവുകളിൽ കൂടെയും ടണലുകളിൽ കൂടെയുമുള്ള യാത്രകൾക്ക് ശേഷം മഹാരാഷ്ട്ര നദികളും പാലങ്ങളുമെല്ലാം കടന്ന് നമ്മളിപ്പോൾ ഗോവ മണ്ടോതി നദിയുടെ കുറുകെ കടക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഗോവ ജംഗ്ഷനിൽ ഇറങ്ങി അല്പം കാഴ്ചകൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മളങ്ങനെ യാത്ര ചെയ്ത് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പനേരം ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗോവയിൽ വരെ എത്തി. കേരളത്തിൽ കേരളത്തിലെത്തിയപാടെ നമ്മൾ യാത്രയിൽ ഇഡ്ഡലിയൊക്കെ വാങ്ങി കഴിക്കുന്നതാണ് കാണുന്നത്. പിന്നെ കുറച്ച് കുട്ടികൾ ഡൽഹിയിൽ നിന്നും നമ്മളോടൊപ്പം യാത്ര ചെയ്തിരുന്നു. അവർ മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. അവരൊരു യാത്ര കൊച്ചിയിലേക്കാണ്. ഹായ്, അങ്ങനെ ഞങ്ങൾ കേരളത്തിലെത്തി. അതുകൊണ്ട് തന്നെ മാസ്ക് എല്ലാവരും വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഞങ്ങളുടെ സ്വന്തം സ്റ്റാർ ബോസ് 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 മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ മാസ്കിന് വരെ പേടിയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഞങ്ങളെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. സ്റ്റാറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയായാലും ഉപദേശിച്ച് ഞങ്ങൾക്ക് നന്നാക്കണം, അല്ലെങ്കിൽ 500 രൂപ വെച്ച് പോകും. തിരിച്ചു പോകുമ്പോൾ ലോറി, ഈ ലോറി കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. നല്ല രസം. ഇവിടെ ഗോഡൗൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ ലോറി ഉണ്ട്. അതിന് പുറകെ കാണുന്നില്ല ഗോഡൗൺ. അങ്ങനെ നമ്മൾ ചാലക്കുടിപ്പുഴയുടെ മുകളിലൂടെ നമ്മൾ ട്രെയിനിൻ്റെ ഫുഡൊക്കെ തന്നിട്ട് പിള്ളേർ ഓടുക. ഹായ് കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ എറണാകുളത്തെത്തി. അങ്ങനെ ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് കേരളത്തിലെത്തി. ലക്നൗ യാത്ര ഏകദേശം ഫിനിഷായി. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.